ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ലിനസ് വേൾഡിൻ്റെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ കുറച്ച് റീഅറേഞ്ച്മെൻറ്റും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അതുപോലെ നമ്മളെ ഈ ഒരു ഗാർഡനിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ നമ്മൾ വരുത്തിയിട്ടുണ്ട്. ഇതാ കുറേ മരക്കുറ്റികളൊക്കെ കിട്ടിയപ്പോൾ ഇതുപോലൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചിലതിമൊക്കെ ചെടികൾ സെറ്റ് ചെയ്തിട്ടോ, ബാക്കിയൊന്നും സെറ്റ് ചെയ്തിട്ടില്ല. പിന്നെ അതാ അവിടെ ചൈനീസ് ബാൾസും ചെടിയാണ്, അതിങ്ങനെ ചിരട്ടൊക്കെ വെച്ച് റൗണ്ടിലായിട്ട് അതിൽ ചെടി നട്ട് വെച്ചതാണ് കേട്ടോ. പിന്നെ ഇവിടെ മൂന്ന് മരക്കുറ്റികൾ വെച്ച് അതിമൊക്കെ ഫാൻസ് സെറ്റ് ചെയ്തു. ഇതും ഒരു മരക്കുറ്റിയാണ് കേട്ടോ. അതിമ ഒരുപാട് ഇങ്ങനെ കമ്പുകൾ ഉണ്ട്. അപ്പോൾ അതിന്മേലൊക്കെ ഓരോ ചെട്ടിയായി റിയോ പ്ലാന്റ് വെച്ച് സെറ്റ് ചെയ്തതാണ്. പിന്നെ അതിൻ്റെ നടുക്കായിട്ട് വലിയൊരു റിയോ പ്ലാന്റ് ഉണ്ട്. അതിൻ്റെ അടിവശത്ത് എപ്പീഷ്യൻ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഹാങ്ങായി വന്നാലും ഇവിടെയൊക്കെ ഇനി സെറ്റ് ചെയ്തിട്ട് നമ്മൾ നേരിക്കിന് കാണിച്ചു തരണം കേട്ടോ. ഇപ്പോൾ ജസ്റ്റ് ഇങ്ങനെ കാണിച്ചു തന്നേ ഉള്ളൂ. പിന്നെ ഇതാ നമ്മുടെ മോർണിംഗ് ഗ്ലോറി ചെടി. ഇതാ ഇപ്രാവശ്യം ഒരുപാട് മുട്ടകളൊക്കെ ഇട്ട് തുടങ്ങി കേട്ടോ. അപ്പോൾ ഇതാ ഭയങ്കര സന്തോഷം കേട്ടോ, ഇപ്പോൾ ഇങ്ങനെ കുറേ മുട്ടകളൊക്കെ ഇങ്ങനെ കണ്ടപ്പോൾ. അപ്പോൾ ഇന്ന് നമ്മളിതാ നമ്മളെ കുപ്പികളൊക്കെ ഇവിടെ ഒഴിഞ്ഞ് കിടക്കുകയാണ്. അപ്പോൾ ഇതിലും അതുപോലെ ടയറിലും അവിടെയൊക്കെ ആയിട്ട് ചെടികൾ സെറ്റ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം തെറ്റിൽ വൈൻ ഏനു. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ വേരുണ്ടായപ്പോൾ അത് ഇതിങ്ങനെ ഹാങ്ങായി വന്നതാണ്. ഒരു ബോട്ടിൽ മാത്രമേ ഉള്ളൂ കേട്ടോ, ബാക്കിയുള്ള മൊത്തം കാലിയായി കിടക്കുകയാണ്. അപ്പോൾ ഇതിലൊക്കെ ഇന്ന് നമ്മൾ ചെടികൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. പിന്നെ ഇപ്പോൾ വൈകുന്നേരങ്ങളിലൊക്കെ ആ ഇടിയും മഴയൊക്കെ അല്ലേ. അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്ക് കുറഞ്ഞൊരു ടൈം കിട്ടും. അപ്പോൾ തന്നെ മഴ ഇതൊക്കെ തുടങ്ങും. അപ്പോൾ അതിൻ്റെ അടിയിൽ നമ്മളെ പരിപാടിയാണ് കേട്ടോ. ഇപ്പോഴും മഴയൊക്കെ നല്ലോണം മഴക്കാറൊക്കെ മൂടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേഗം നമ്മുടെ ഈ ഒരു ടയറിൽ ചെടികൾ സെറ്റ് ചെയ്യാം. അപ്പോൾ അതാ മണ്ണൊക്കെ നല്ലോണം നനഞ്ഞ് കുതിർന്ന് ഉറച്ച് കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് കത്തിക വെച്ചിട്ടോ കമ്പ് വെച്ചിട്ടൊക്കെ ഒന്ന് കുത്തി ഇളക്കുകയാണ്. എന്നിട്ട് നമുക്ക് ഇതിലോട്ട് കുറച്ച് വളം കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ആട്ടിങ്ങാഷ്ടം അതുപോലെ എല്ലുപൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും ഒരു വളം നമ്മൾ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഈ ഒരു ടയറിൽ കഴിഞ്ഞ പ്രാവശ്യം ടർട്ടിൽ വൈൻ ആണ് കേട്ടോ സെറ്റ് ചെയ്തിരുന്നത്. അപ്പോൾ ഈ പ്രാവശ്യം ഇനി അത് മാറ്റാമെന്ന് വിചാരിച്ചു. അതുപോലെ ടയറൊന്നും പിന്നെ നമ്മൾ പെയിൻറ്റ് ചെയ്തിട്ടില്ല കേട്ടോ. ഈ ഒരു പെയിൻറ്റ് വല്ലാതെ വൃത്തിയുടെ ഐറ്റമൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഇതിലോട്ട് എടുത്തിട്ടുള്ള പ്ലാന്റ്സ് ക്രീപ്പിംഗ് ചാർലി അറിയണ ഈ ഒരു ഹാങ്ങിങ് പ്ലാന്റ്സ് ആണ് കേട്ടോ. ഇത് നമ്മുടെ പുതിനയുടെ ഇലൊക്കെ അല്ലേ, അതുപോലത്തെ ഒരു പ്ലാന്റ്സാണ്. അപ്പോൾ നമ്മളിത് ആ വേര് പിടിപ്പിച്ചത് തന്നെയാണ് കേട്ടോ. അത് ജസ്റ്റ് ഇങ്ങനെ നമ്മൾ ഇതിൻ്റെ ഒരു കമ്പെടുത്ത് എവിടെയെങ്കിലും ഒരു ചട്ടിയിൽ കുത്തി വെച്ചിട്ടുണ്ട്. ഇത് എളുപ്പമുണ്ടായി കിട്ടും. അപ്പോൾ അത് ആ വേര് പിടിച്ച ഭാഗം നമ്മൾ ആ മണ്ണിലോട്ട് ഇങ്ങോട്ട് ഇറക്കി വെക്കുകയാണ്. എന്നിട്ട് ഈ ഹാങ്ങായി വന്നിട്ടുള്ളതൊക്കെ വെട്ടിക്കാണ്ട് വീണ്ടും ഇതിൽ തന്നെ നട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് നല്ലോണം നല്ല തിക്കായിട്ട് ഹാങ്ങായി വരും കേട്ടോ. ഒരുപാട് നീളത്തിൽ ഇങ്ങനെ ഹാങ്ങായി വരും ചെയ്യും. അപ്പോൾ നമ്മൾ ഈ ഒരു ടയറും അതുപോലെ അത് കയറ്റി വെച്ചിട്ട് കല്ലുകളൊന്നും കാണില്ല കേട്ടോ. അപ്പോൾ അതേ രീതിയിൽ ഹാങ്ങായി വന്നോളും. അപ്പോൾ ഇതാണ് ഇതിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മളെ കുപ്പികളിലൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ മറ്റുള്ളവരിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബിൻ്റെ തൊട്ടടുത്തൊരു ബെൽ ബട്ടൺ ഉണ്ടാവും, അതൊന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്ന ഓപ്ഷനിലേക്ക് ഇട്ട് കൊടുത്താൽ നമ്മളിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനൊക്കെ ലഭിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അതും പാടൊക്കെ ഒന്ന് ചെയ്യുക. അപ്പോൾ ഇതാ ഇതിലിങ്ങനെ പെൻസുകൾ വെച്ച് കൊടുക്കുകയാണ്. ഇത് ജസ്റ്റ് ഇങ്ങനെ കുത്തി വെക്കണം എന്നൊന്നും ഇല്ല കേട്ടോ. ഇങ്ങനെ വെറുതെ വെച്ച് കൊടുത്തുകാണ്ട് അതിൻ്റെ മുകളിലിങ്ങനെ മണ്ണിട്ട് കൊടുത്താലും നമുക്കിത് വേര് പിടിച്ച് കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഇതിൽ വെച്ചുകൊടുത്തു. അപ്പോൾ ഇനി ഒന്നുപാട് തിക്കിൽ വെച്ചുകൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളവിടെ വേറെ ഹാങ് ചെയ്തിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് കുറച്ചും പാടെ കട്ടിങ്സ് നമ്മൾ മുറിച്ച് കൊണ്ടുവന്ന് കാണുക. ജസ്റ്റ് ഇങ്ങനെ വെച്ചെടുത്തുകാണ്ട് അതിൻ്റെ മുകളിലൂടെ കുറച്ചുകൂടെ മണ്ണിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രയും സിമ്പിളാണ് കേട്ടോ. ജസ്റ്റ് ഇങ്ങനെ വെച്ചെടുത്ത് മണ്ണിട്ട് കൊടുത്താൽ തന്നെ നമ്മുടെ ഈ ഒരു ചെടി നമുക്ക് ഉണ്ടായി കിട്ടും. അപ്പോൾ അതിൻ്റെ സെറ്റിങ്സ് ഇവിടെ കഴിഞ്ഞ് കിട്ടി. ഇനി നമുക്ക് നമ്മുടെ കുപ്പിയിലാണ് കേട്ടോ ചെടി സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിലോട്ട് എടുത്തിട്ടുള്ളത് നമ്മുടെ ഒരു പിങ്ക് ലേഡി ടർട്ടിൽ വൈനും അതുപോലെ ഇതിൻ്റെ മറ്റൊരു വെറൈറ്റിയാണ് കേട്ടോ, ഈ ഒരു കലേഷ്യ റിട്ടൻസ്. അപ്പോൾ ഇത് രണ്ടാണ് കേട്ടോ നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു കുപ്പിയിൽ ഒന്ന്, ഒരു കുപ്പിയിൽ മറ്റൊന്ന്, ആ രീതിയിലാണ് നമ്മൾ സെറ്റ് ചെയ്യണത് കേട്ടോ. അപ്പോൾ ഇത് ആ കുപ്പിയിലെ മണ്ണൊക്കെ ഉറച്ച് കിടക്കുകയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് കുത്തി ഇളക്കി കൊടുക്കണുണ്ട്. അതുപോലെ തന്നെ കുറച്ച് മണ്ണുള്ളൂ കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള മണ്ണും പാടായിട്ട് ചേർത്ത് കൊടുക്കണം. അതുപോലെ കുറച്ച് വളം ചേർത്ത് കൊടുക്കണം. എന്നിട്ടാണ് നമ്മൾ പ്ലാന്റ്സ് നടുന്നത് കേട്ടോ. അപ്പോൾ ഇതാ എല്ലുപൊടിയും ആട്ടിങ്ങാഷ്ടം തന്നെയാണ് നമ്മൾ ഇതിലോട്ട് എടുത്തിട്ടുള്ളത്. പിന്നെ ഇതാ ഇതിൻ്റെ കുപ്പികളൊക്കെ നമ്മൾ ഇതിൻ്റെ പെയിൻറ്റൊക്കെ ഒന്ന് വെയിലുണ്ടായിരുന്ന ആ ടൈമിൽ നമ്മൾ പെയിൻറ്റൊക്കെ ഒന്ന് അടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പെയിൻ്റ് അടിച്ച് വെറുതെ കുപ്പി ഇങ്ങനെ ഹാങ്ങായി കിടക്കണത്. കുറേ ആയിപ്പോൾ അത് ഇതിൽ ചെടികൾ വെക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോഴാണ് അതിനൊരു സമയത്ത് കിട്ടിയത് കേട്ടോ. ഇപ്പോഴാണെങ്കിലോ രാവിലെ വെയിൽ, വൈകുന്നേരമായാൽ നല്ല ഇടിയും മഴയും. അപ്പോൾ വൈകുന്നേരത്തെ പണികളൊന്നും ഇപ്പോൾ നേരിട്ട് നടക്കണില്ല.
അപ്പോൾ ജസ്റ്റ് ഒരു കുറഞ്ഞൊരു ടൈം കിട്ടിയപ്പോൾ അതിനായിട്ടാണ് നിന്നതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ മണ്ണൊക്കെ അതിൽ കുറച്ചും പാടെ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, അതുപോലെ വളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ പ്ലാന്റ്സ് ഇതിലോട്ട് സെറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളൊരു ബോട്ടിൽ ഈ ഒരു കളറാണ്, മറ്റേ ബോട്ടിൽ മറ്റേ ഒരു കളറാണ് കേട്ടോ. അപ്പോൾ രണ്ട് കളർ കോമ്പിനേഷൻ ആയിട്ടാണ് നമ്മുടെ ചെടി ഇങ്ങനെ വളർന്നു വന്നാൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. പിന്നെ ഇത് വളർന്നു വരുമ്പോൾ നമ്മുടെ കുപ്പിയൊന്നും കാണുമൊന്നുമില്ല കേട്ടോ. ഇത് നല്ല തിക്കിൽ തന്നെ വളർന്നു വരുന്ന നല്ലൊരു പ്ലാന്റ്സ് തന്നെയാണ്. ഇത് ജസ്റ്റ് ഇങ്ങനെ ഇട്ട് കൊടുത്ത് അതിൻ്റെ മുകളിലോട്ട് കുറച്ച് മണ്ണിട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് ഏറ്റവും സിമ്പിളായിട്ടൊക്കെ നടാൻ പറ്റിയൊരു ചെടിയാണെങ്കിൽ ചെടിയാണ് ഈ ഒരു ടെർട്ടിൽ വൈന്, അതുപോലെ ഈ ഒരു കലേഷ്യ റിപ്പൻസ് ഇങ്ങനത്തെ ചെടികളൊക്കെ കേട്ടോ. പെട്ടെന്ന് തന്നെ വേര് പിടിപ്പിച്ചാൽ ഒരു പണിയില്ല, ജസ്റ്റ് നമ്മളിത് പറിച്ച് വലിച്ചെറിഞ്ഞോട്ട് തന്നെ മൊത്തമായിട്ട് ഇത് അങ്ങോട്ട് ഉണ്ടാവും. അങ്ങനത്തെ ചെടികളാണ് കേട്ടോ ഇതൊക്കെ. അപ്പോൾ ആദ്യമായിട്ട് ചെടികളൊക്കെ വളർത്തണവർക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് വളർത്താൻ പറ്റുന്ന ചെടികളൊക്കെയാണ് കേട്ടോ ഇത്. അപ്പം അങ്ങനെ നമ്മൾ എല്ലാ കുപ്പിയിലും ഇതുപോലെ ഇങ്ങനെ സെറ്റ് ചെയ്യുകയാണ്. എന്നിട്ട് ജസ്റ്റ് ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് മണ്ണിട്ട് കൊടുത്താൽ മതി കേട്ടോ. മഴ ഇപ്പോൾ പെയ്യും കേട്ടോ, പെയ്യാനായിട്ടുണ്ട്. നല്ലോണം മഴക്കാറൊക്കെ മൂടി ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. ഇതൊന്ന് കഴിഞ്ഞ് കിട്ടിയെങ്കിൽ തരുത് കാട് വേഗം വേഗം നമ്മളിങ്ങനെ സെറ്റ് ചെയ്യാണ്. അപ്പോൾ നമ്മുടെ ചെടിയുടെ സെറ്റിങ്സൊക്കെ കഴിഞ്ഞു, മഴ ഇതാക്കണം ഇതേ വന്നു നനക്കാണ്ട് പെയ്യാൻ മട്ടിൽ നിൽക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ നനയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ അത്രയൊക്കെ തന്നെയാണ്. ഇനി നല്ലൊരു വീഡിയോസൊക്കെ ആയിട്ട് വരുന്നുണ്ട്. അതുവരെയൊക്കെ എല്ലാവരോടും അസ്സലാമു അലൈക്കും.